Hello all, welcome to another episode of English with LCS. ഇന്ന് കുറച്ച് വ്യത്യസ്തമായൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുകളിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ലോക്ക്ഡൗൺ ആണ്, അതേപോലെ തന്നെ നമുക്ക് പഠിക്കാൻ ഒരുപാട് സമയം കിടക്കുന്നുണ്ട്. പിന്നെ അതുമല്ലാതെ LPSC, UPSC എക്സാം, PSC എക്സാംസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. പ്രിലിമിനറി എക്സാംസ് വരുന്നുണ്ട്, ബാങ്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റൊക്കെ നമ്മളൊന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വളരെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് ദേ ആർ ആസ്കിംഗ് ഫോർ. എക്സാമ്പിൾ അവർ ചോദിക്കുന്ന ഇംഗ്ലീഷ് എന്താ പറയുക, ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ ബേസിക് ആയിട്ടുള്ള നമ്മൾ 8 മുതൽ അല്ലെങ്കിൽ UP സെക്ഷൻ മുതൽ പഠിച്ചു വരുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ദേ ആർ ആസ്കിംഗ് മോസ്റ്റ്ലി. അപ്പൊ ഞാൻ വിചാരിച്ചു, വൈ കാൻ ഐ മേക്ക് എ വീഡിയോ ഓൺ ദാറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ, അതായത് PSC ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഡിസ്കസ് ഓൾ ദ ക്വസ്റ്റ്യൻസ്, അതായത് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഇസ് എസ്പെഷ്യലി ദ ഗ്രാമർ പോർഷൻ ദാറ്റ് കംസ് ഇൻ PSC എക്സാം. അപ്പോൾ PSC എക്സാം, ബാങ്ക് എക്സാം ഇതിനൊക്കെ വരുന്ന റെഗുലറായിട്ട് ചോദിച്ച് വരുന്ന ഇംഗ്ലീഷിലെ കുറച്ച് യൂസേജസ് ആയാലും ഗ്രാമർ പോർഷൻ ആയാലും ദാറ്റ് ഐ എം ഗോയിങ് ടു ഡിസ്കസ്. അതാണ് ഞാൻ ഈ ഒരു PSC ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിലൂടെ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നെയ്തർ നോർ. നെയ്തർ നോർ എന്ന് പറയുന്നത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ 8th സ്റ്റാൻഡേർഡിൽ നമ്മളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ഒരു എന്താ പറയുക, അതിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ, ഇറ്റ് വിൽ ബി വെരി ഈസി ടു സ്കോർ മാർക്സ് ഇൻ PSC ഇംഗ്ലീഷ്. സോ അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിലൂടെ നോക്കാൻ പോകുന്നത്. സോ ആസ് ഐ ഓൾറെഡി ടോൾഡ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നെയ്തർ നോർ. അപ്പോൾ ആദ്യം നമ്മൾ ആ യൂസേജിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ നെയ്തർ നോർ എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോൾ ഈ നെയ്തർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനൊരു പാർട്ടി നടത്തുക. അപ്പോൾ പാർട്ടി നടത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കോൾ ചെയ്തു, അവരെയൊക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു, അവരോടൊക്കെ വരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു രണ്ട് ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ ആർ നോട്ട് കമ്മിങ്, അവർ ഈ ഒരു പാർട്ടിയിലേക്ക് വരുന്നില്ല. അപ്പോൾ എനിക്കത് എന്ത് ചെയ്യണം, ഈ പാർട്ടി ഓർഗനൈസ് ചെയ്യുന്ന ആളെ എനിക്കത് അറിയിക്കണം. അപ്പോൾ ഞാനത് എങ്ങനെ അറിയിക്കും? ഒന്ന്, എനിക്ക് പറയാം ഹി ഈസ് നോട്ട് കമ്മിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, റാം ഈസ് നോട്ട് കമ്മിങ് ടു ദ പാർട്ടി. അതേപോലെ തന്നെ രാകേഷ് ഈസ് നോട്ട് കമ്മിങ് ടു ദ പാർട്ടി. ഇതിങ്ങനെ രണ്ട് സെൻറ്റൻസായി പറയുന്നതിന് പകരം ഒരു നെഗറ്റീവ്, അതായത് രണ്ട് ആളുകൾ അല്ലെങ്കിൽ നൗൺ അല്ലെങ്കിൽ സബ്ജക്ട്സിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ സെൻറ്റൻസാക്കി നമ്മൾ പറയാൻ യൂസ് ചെയ്യുന്ന യൂസേജാണ് നെയ്തർ നോർ. അപ്പോൾ രമേഷ് ഇസ് നോട്ട് കമ്മിങ് ടു ദ പാർട്ടി, രാകേഷ് ഇസ് നോട്ട് കമ്മിങ് ടു ദ പാർട്ടി എന്നുള്ള ഈ ഒരു രണ്ട് സെൻറ്റൻസിനെ ഒരൊറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വിത്ത് ദ യൂസ് ഓഫ് നെയ്തർ നോർ. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ പറയാം, നെയ്തർ റാം ഓർ എനി അതർ നെയിം യു ക്യാൻ ഗിവ്, നെയ്തർ റാം നോർ രമേഷ് ഇസ് കമ്മിങ് ഫോർ ദ പാർട്ടി, അല്ലെങ്കിൽ ഈസ് കമ്മിങ് ടു ദ പാർട്ടി. സോ ആ രീതിയിൽ നമുക്ക് രണ്ട് നൗണിനെ നമുക്ക് ഒരുമിച്ച് കൂട്ടാം, വിച്ച് ഇസ് ഇൻ ദ നെഗറ്റീവ് സെൻസ്. നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ പറയുന്നത് അല്ലേ, വരുന്നില്ല, റാമും വരുന്നില്ല, രാകേഷും വരുന്നില്ല. അപ്പോൾ ഒരു നെഗറ്റീവ് സെൻസാണ് അവിടെ വരുന്നത്. ഇതിന് നമുക്ക് കൂട്ടി, അതായത് റാമിനെയും രമേഷിനെയും ഒരുമിച്ച് നമുക്ക് പറയാം. അപ്പോൾ നമ്മളിത് എങ്ങനെ പറയും, നെയ്തർ റാം നോർ രമേഷ് ഇസ് കമ്മിങ് ഫോർ ദ പാർട്ടി. അപ്പോൾ നമ്മൾ അതിനെ ഒരുമിച്ച് പറഞ്ഞു. അതാവുമ്പോൾ നമുക്ക് രണ്ട് സെൻറ്റൻസ് ആയിട്ട് ഒന്നും പറയണ്ട, നമുക്ക് ഒരുമിച്ച് നെയ്തർ നോർ യൂസ് ചെയ്തിട്ട് വി ക്യാൻ സേ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, വൈ ഐ യൂസ്ഡ് ഈസ് ദർ അല്ലേ. കാരണം രമേഷ് എന്ന് പറയുന്നതും രാകേഷ് എന്ന് പറയുന്നതും ദേ ആർ ടു നൗൺസ് അല്ലെങ്കിൽ ടു സബ്ജക്ട്സ് ആണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഐ ഹാവ് യൂസ്ഡ് ദ വേർബ് ഈസ്. വേർബ് അല്ല, ഓക്സിലറി വേർബ്. ഓക്സിലറി വേർബ് ഈസ് ആണ് ഞാൻ അവിടെ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, വൈ ഐ മെയ്ഡ് ദാറ്റ്. So that is what the rule of neither nor. അപ്പോൾ നമ്മൾ neither nor യൂസ് ചെയ്യുന്ന ചില സെൻറ്റൻസസിൽ, അല്ലെങ്കിൽ neither nor നമ്മൾ എവിടെയൊക്കെയാണോ യൂസ് ചെയ്യുന്നത്, അവിടെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കുറച്ച് റൂൾസും റെഗുലേഷൻസും ഉണ്ട്. That is what now we are going to see. അതായത്, the verb should agree with the subject nearer to nor. അതാണ് വൺ ഓഫ് ദ റെഗുലേഷൻസ്, അതായത് അല്ലെങ്കിൽ റൂൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എപ്പോൾ നിങ്ങൾ നെയ്തർ നോർ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു സെൻറ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സെൻറ്റൻസിൽ എന്തൊക്കെ ഉണ്ടായും, ഡെഫിനറ്റ്ലി ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വേർബ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും.
സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആ സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ നമ്മൾ ആ സെന്റൻസിൽ പറയുന്നത് അതിനെയാണ് നമ്മൾ ആ സെന്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുക. ഇനിയിപ്പോൾ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സബ്ജക്റ്റ് എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു സെന്റൻസിൽ ചെയ്യുന്നുണ്ടാവും, അതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുക. ഇനി ഈ വേർബും സബ്ജക്റ്റും കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്ന ഒരു റിസൾട്ടാണ് ഏത്? ഒബ്ജക്റ്റ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു സെന്റൻസിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ നെയ്തൻ നോറ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾക്ക് എക്സാമ്പിൾ കിട്ടുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? അതിലെ സബ്ജക്റ്റ് ഏതാണ്, വേർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ് മനസ്സിലാക്കണം. പിന്നീടുള്ള റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ വേർബ് ഷുഡ് എഗ്രി വിത്ത് ദ സബ്ജക്റ്റ് നിയറർ ടു നോർ. അതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. അതായത് നെയ്തർ നോറിൽ നെയ്തർ റാം നോർ രാജു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നോർ കഴിഞ്ഞു വരുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ നോറിനോട് ചേർന്ന് വരുന്ന സബ്ജക്റ്റിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വേർബിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാണ്, ഇപ്പം നമ്മളൊരു ഇനി ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് പറഞ്ഞുതരാം. അതായത് നെയ്തർ നോർ യൂസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ രണ്ട് സബ്ജക്ട്സിനെ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എന്തായാലും ഒരു വേർബ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓക്സിലറി വേർബ് ഉണ്ടാവും. ഓക്സിലറി വേർബ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഓക്സിലറി വേർബ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഏതൊക്കെയാണ്? വാസ്, വെയർ, ഈസ്, ആർ, വിൽ, വുഡ്, ഷോൾ, ഷുഡ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡിഡ്, ഡസ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ് ഒക്കെ ഓക്സിലറി വേർബ്സ് ആണ്. അപ്പോൾ ഒരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേർബ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഓക്സിലറി വേർബ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എക്സാമ്പിളിലൂടെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെയ്തർ റാം നോർ ഹിസ് ഫ്രണ്ട്സ് ആർ കമ്മിങ് ടു ദി പാർട്ടി. അപ്പം നമ്മൾ ഇവിടെ കാണുന്ന ഒരു എക്സാമ്പിൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? നെയ്തർ റാം. അപ്പൊ റാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വൺ സബ്ജക്റ്റ്. ഇത് ഈ ഒരു സെന്റൻസിലെ ഒരു സബ്ജക്റ്റ് ആണ് റാം. ഇനി നോർ ഹാസ് ഫ്രണ്ട്സ്. ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റ് അല്ലേ. റാമും അതേപോലെ തന്നെ ആരുണ്ട്? ഹിസ് ഫ്രണ്ട്സും ഉണ്ട്. രണ്ട് സബ്ജക്റ്റ് ആണ്. ഇനി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഓക്സിലറി. അപ്പൊ ഓക്സിലറി എന്തുകൊണ്ടാണ് ഇവിടെ ആറ് യൂസ് ചെയ്തിട്ടുണ്ടാവുക? ബിക്കോസ് ആസ് പെർ ദ റൂൾ. റൂൾ എന്താണ്? ദ വേർബ് ഷുഡ് എഗ്രി വിത്ത് ദ സബ്ജക്റ്റ് നിയറർ ടു നോർ. നോറിനോട് ചേർന്ന് നിൽക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് വേണം യു ഹാവ് ടു ചേഞ്ച് ദ വേർബ് ഓർ ഓക്സിലറി വേർബ്. അത് രണ്ടും ആവും. അപ്പോൾ ഏതാണോ നോറിനോട് ചേർന്ന് നിൽക്കുന്ന സബ്ജക്റ്റ്, ഇവിടെ രണ്ട് സബ്ജക്റ്റിൽ നോറിനോട് ചേർന്ന് നിൽക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? ഹിസ് ഫ്രണ്ട്സ്. ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകളാണ്. അപ്പോൾ ഒന്നിൽ കൂടുതലുള്ള സബ്ജക്റ്റിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ. അപ്പോൾ പ്ലൂറലാണ് ഏത്? ഒന്നിൽ കൂടുതൽ. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ പറയുക പ്ലൂറൽ സബ്ജക്റ്റ്. ഇനി ഒരാൾ മാത്രമാണ് എങ്കിൽ നമ്മൾ അതിനെ പറയുക സിംഗുലർ സബ്ജക്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ രണ്ട് സബ്ജക്ട്സിനെ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലറും രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറലും ആണ്. കാരണം ഹിസ് ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വരുന്ന ഈ ഒരു ഓക്സിലറി നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, when you will get a sentence with neither nor, അവിടെ രണ്ട് സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ സബ്ജക്ട്സിനനുസരിച്ചിട്ട്, അതായത് നോറിൻ്റെ അടുത്ത് ഏത് സബ്ജക്റ്റ് ആണോ ഉള്ളത് അത് നോക്കുക, അത് സിംഗുലർ ആണോ അത് പ്ലൂറൽ ആണോ നോക്കുക. അതായത് ഒന്ന് ഒരാൾ മാത്രമാണോ ഒന്നിൽ കൂടുതൽ ആളുകളാണോ നോക്കുക. പ്ലൂറൽ ആണെങ്കിൽ അതിനനുസരിച്ച് ഓക്സിലറി മാറ്റുക. സിംഗുലർ ആണെങ്കിൽ അതിനനുസരിച്ച് ഓക്സിലറി മാറ്റുക. അപ്പൊ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നോറിനോട് ചേർന്ന് നിൽക്കുന്ന സബ്ജക്റ്റിന്റെ ആണ് നമ്മൾ നോക്കേണ്ടത്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത്. നോറിനോട് ചേർന്ന് വരുന്നത്, അപ്പൊ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക. ഓക്സിലറി വേർബ് അതിനനുസരിച്ച് മാറ്റുക. ഈസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സിംഗുലറിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ആർ എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറലിന്റെ കൂടെയാണ് ആഡ് ചെയ്യുക. അതുപോലെ വാസ് എന്ന് പറയുന്നത് സിംഗുലർ, വെയർ എന്ന് പറയുന്നത് പ്ലൂറൽ. അതേപോലെ പിന്നെ വരുന്നതാണ് ഹാവും ഹാസും ഹാഡും. ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഹാസും ഹാവ്. ഈ ഹാസ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലറിന്റെ കൂടെയും ഹാവ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലൂറലിന്റെ കൂടെയാണ് ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു ഡു ദി
വർക്ക്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഇനി അടുത്തൊരു റൂൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ, അപ്പോൾ ഇത് ഇവിടെ മനസ്സിലായല്ലോ, കമ്മിങ് ടു ദ പാർട്ടി. അപ്പം ഒന്നാമത്തെ റൂൾ നമ്മൾ പറഞ്ഞത് ആ ഒരു റൂൾ മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നെയ്തർ നോർ വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരും വരുന്നില്ല ഇവരും വരുന്നില്ല, നെഗറ്റീവ് സെൻസിൽ. അപ്പൊ അങ്ങനെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ നോറിനോട് ചേർന്ന് നിൽക്കുന്ന സബ്ജക്റ്റ് ഏതാണ്. നോറിനോട് ചേർന്ന് നിൽക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, അതായത് ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളുകളാണോ, അത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം അതിനനുസരിച്ചാവണം നമ്മളെ വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് ഉണ്ടാവുന്നത്. അതാണ് റൂൾ. അപ്പൊ അത് നിങ്ങൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ അവിടെ കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. ഇനി രണ്ടാമതൊരു എക്സാമ്പിൾ, നെയ്തർ രാഹുൽ നോർ ഹിസ് വൈഫ് ലൈക്സ് കോഫി. അടുത്തൊരു എക്സാമ്പിളിൽ നെയ്തർ രാഹുൽ, രാഹുൽ ഒരു സബ്ജക്റ്റ് ആണ്, അതേപോലെ തന്നെ ഹിസ് വൈഫ് മറ്റൊരു സബ്ജക്റ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോറിനോട് ചേർന്ന് വരുന്ന സബ്ജക്റ്റ്, നോറിനോട് ചേർന്ന് വരുന്ന സബ്ജക്റ്റ് അതെന്താണ്, സിംഗുലർ ആണ്. കാരണം ഹിസ് വൈഫ് ഒരാള് മാത്രമേ ഉള്ളൂ, അപ്പൊ സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വന്നു, ലൈക്സ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മൾ എപ്പോഴും ഒരു സിംഗുലറിന്റെ കൂടെ ഒരു വേർബ് വരുമ്പോൾ വേർബിന്റെ വി വൺ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, ലൈക്ക് ഒന്നാമത്തെ വേർബ്. ആ വേർബിന്റെ കൂടെ നമ്മൾ എപ്പോഴും എന്ത് ആഡ് ചെയ്യണം, എസ് ആഡ് ചെയ്യണം ഇഫ് ദ സബ്ജക്ട് ഈസ് സിംഗുലർ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബിന്റെ കൂടെ എസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഫോർ മേക്കിംഗ് ഇറ്റ് സിംഗുലർ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ലൈക്സ് യൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ലൈക്സ് യൂസ് ചെയ്തത്, നോറ് കഴിഞ്ഞു വരുന്ന സബ്ജക്റ്റ്, നോറ് കഴിഞ്ഞു വരുന്ന സബ്ജക്റ്റ് എന്താണ്, സിംഗുലർ ആണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, വേർബ് സിംഗുലർ ആക്കി. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഒരു വേർബ് തന്നിട്ടുണ്ട് ലൈക്സ്, ഇവിടെ നമുക്ക് എന്താ തന്നത്, ഓക്സിലറി ആണ് തന്നത്. അപ്പൊ അതിനനുസരിച്ചാവണം യു ഹാവ് ടു ചേഞ്ച്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് സബ്ജക്റ്റിനെ നെയ്തർ നോറ് വെച്ച് നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. നെയ്തർ നോറ് വെച്ച് നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ നോറിനെ തൊട്ടടുത്ത് വരുന്ന, ഇതിപ്പോ നോറാണെങ്കിൽ നോറിന്റെ തൊട്ടടുത്ത് വരുന്ന സബ്ജക്റ്റ് നോക്കുക. ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക. അതിനനുസരിച്ച് നമ്മൾ ഓക്സിലറി ചേഞ്ച് ചെയ്യുക. അപ്പൊ ഇത്ര മാത്രമേ നെയ്തർ നോറിൽ വരുന്നുള്ളൂ. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു എക്സാമ്പിൾ, ഐ ലൈക്ക് നെയ്തർ കോഫി നോർ ടീ. ഇവിടെ നമ്മൾ രണ്ട് ഒബ്ജക്റ്റിനെയാണ് നെയ്തർ നോർ വെച്ചിട്ട് കണക്ട് ചെയ്തത്. ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, അവിടെ വേർബ് വരുന്നില്ല. കാരണം ഇവിടെ എന്തിനെയാണ്, അതായത് നമുക്ക്, ഞാൻ ഇത് എക്സാമ്പിൾ പത്താമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഒബ്ജക്റ്റിനെ, രണ്ട് വേർബിനെ, അതേപോലെ തന്നെ രണ്ട് സബ്ജക്റ്റിനെ, ഇതിനെയൊക്കെ നമുക്ക് നെയ്തർ നോർ വെച്ചിട്ട് കണക്ട് ചെയ്യും. ഇപ്പൊ എനിക്ക് ഐ ലൈക്ക് നെയ്തർ ക്രിക്കറ്റ് നോർ ഫുട്ബോൾ. എനിക്ക് ക്രിക്കറ്റും ഇഷ്ടമല്ല ഫുട്ബോളും ഇഷ്ടമല്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത് നെയ്തർ നോർ. അവിടെ നമ്മൾ എന്തിനെയാണ് രണ്ട് അല്ലെങ്കിൽ രണ്ട് കാര്യത്തെ നമ്മൾ കണക്ട് ചെയ്തത് എന്താണ്, രണ്ട് ഒബ്ജക്റ്റ് ആണ് അല്ലെ. അതായത് ഫുട്ബോളും ക്രിക്കറ്റും എന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്റ്റ് ആണ്. ആ രണ്ട് ഒബ്ജക്റ്റിനെ ഞാൻ നെയ്തർ നോർ വെച്ചിട്ട് കണക്ട് ചെയ്യും. ഇനി ചില സെന്റൻസസിൽ എന്താണ്, നമ്മൾ ചിലപ്പോൾ രണ്ട് നൗണിനെ ആയിരിക്കും നെയ്തർ നോർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. അതാണ് ഇത് റാം ഹിസ് ഫ്രണ്ട്സ്. ഇനി ചില സെന്റൻസസിൽ നമുക്ക് രണ്ട് വേർബിനെ ആയിരിക്കും കമ്പയർ ചെയ്യാനുണ്ടാവുക, അല്ലെങ്കിൽ രണ്ട് വേർബിനെ ആയിരിക്കും കമ്പയർ ചെയ്യാനല്ല കണക്ട് ചെയ്യാനുണ്ടാവുക. അതായത് രാധ നെയ്തർ സിംഗ്സ് നോർ ഡാൻസസ്, അതായത് ഡാൻസും ചെയ്യില്ല അതേപോലെ തന്നെ പാടവും ഇല്ല എന്നുള്ളത്. അപ്പൊ ഇതാണ് നെയ്തർ നോർ നിങ്ങൾക്ക് വരുമ്പോൾ ഉള്ള, അല്ലെങ്കിൽ നെയ്തർ നോർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ ഈ റൂൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഇപ്പൊ ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെന്റൻസിൽ നെയ്തർ നോർ യൂസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പൊ അത് ഈ ഒരു റൂൾ നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ സെന്റൻസിനെ ഒന്ന് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിലെ തെറ്റ് മനസ്സിലാക്കുക. അപ്പൊ റൂൾ ഇത്രയേ ഉള്ളൂ, നെയ്തർ നോർ വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആ രണ്ട് സബ്ജക്റ്റിൽ നോറിന് അടുത്ത് വരുന്ന, അല്ലെങ്കിൽ നോറിനോട് ചേർന്ന് വരുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിനനുസരിച്ചാവണം എപ്പോഴും വേർബ് ഉണ്ടാവേണ്ടത്. ഒന്നുകിൽ വേർബ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തരും, അല്ലെന്നാണെങ്കിൽ ചിലപ്പോൾ ഓക്സിലറി വേർബ്സ് ആയിരിക്കും തരുന്നുണ്ടാവുക. ഞാനിവിടെ ഓക്സിലറി വേർബ് തന്നിട്ടുണ്ട്, നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാണ്ടോ, അല്ലെങ്കിൽ ഞാനിനി വേറെ ഏതെങ്കിലും സബ്ജക്ട്സ് നിങ്ങൾക്ക് എടുത്തു തരണം എന്നുണ്ടെങ്കിൽ ഡു കോമെൻറ്റ്. ആൻഡ് ദെൻ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.